കരഞ്ഞു പറയായിരുന്നു, ഞാൻ പെട്ടുപോയി, പിന്നെ എന്നെ രക്ഷിക്കണം, ഞാൻ പെട്ടുപോയതാണ്, എന്നെ പെടുത്തിയതാണ്, എൻ്റെ ആഭരണങ്ങളെല്ലാം ഉരി വാങ്ങാൻ വേണ്ടി അവൻ എൻ്റെ കൈയിനെ പിടിച്ച് തിരിച്ചു, എൻ്റെ കഴുത്തിലൊക്കെ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചതിൽ അടയാളങ്ങളുണ്ട്. ഞാൻ കഴുത്തിൽ അടയാളങ്ങളുണ്ട്. ആ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവൻ്റെ പേരിൽ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്, ഈ കേസ് രജിസ്റ്റർ ആജ്മലിന് എതിരായിട്ട്. ഈ കുട്ടിയെ ഇത്രയും മൃഗീയമായിട്ട് ഈ കുട്ടിയെ ഇത്രയും കുഴിയിൽ വീഴ്ത്തിയേന് ഉണ്ട് എനിക്ക് വിലമായ സംശയം. ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോയ ആ അഫീഷ് രാജാണ് ഇതിൻ്റെ ബാക്കിൽ, അതിന് യാതൊരു സംശയമില്ല. കാരണം അതിന് കാരണമെന്ന് പറയുന്നത് യവൻ സീരിയലിൽ ഡയറക്ടറാണ്, അഭിനേതാവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടത്. കഴിഞ്ഞ ദിവസം നമ്മൾ കൊല്ലത്ത് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ചു. ആ സമയത്ത് ആ വീട്ടിൽ കയറി അജ്മലും ശ്രീകുട്ടിയും ഒളിച്ചെന്ന് പറയുന്ന ഒരു വീടുണ്ട്. ആ വീട്ടിൽ അവിടെ പോയി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത്, ശ്രീകുട്ടി അവരടുത്ത് പറഞ്ഞത് അജ്മൽ എന്നെ വിവാഹം കഴിക്കാൻ പോകുന്ന ആളാണ്, ഞാൻ പെട്ടുപോയതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? ആ കുട്ടി പെട്ടുപോയി എന്ന് പറയുന്നെങ്കിൽ ആ കുട്ടി എന്നുവെച്ച് പെട്ടുപോയതുകൊണ്ട് ആ കുട്ടി അങ്ങനെ പറയണമെങ്കിൽ അവൾ രക്ഷപ്പെടാൻ വേണ്ടി പറഞ്ഞതായിരിക്കും, അവരെ സംരക്ഷിക്കാൻ വേണ്ടി. കാരണം ഇവനെ നാട്ടുകാരനായി ഇവനെ ഞാൻ വിവാഹം കഴിക്കാൻ പോവേണമെന്ന് പറയുമ്പോൾ അവരെന്നെ സംരക്ഷിക്കുമല്ലോ എന്ന് അപ്പോഴ് തോന്നിയ ബുദ്ധിയിൽ പറഞ്ഞതായിരിക്കും. ഒരു കാരണവശാലും അവൾ അങ്ങനെ അയാളെ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ആ ഒരു അന്യജാതിയിലുള്ള ഒരു പയ്യനെ അവൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടില്ല. അവളൊരു ഫ്രണ്ടായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം, അത് നമുക്കറിയാൻ പാടില്ല. ഇപ്പോഴത്തെ പിള്ളേരല്ലേ, നമുക്കൊന്നും അറിയില്ല, നമ്മൾ വീട്ടിൽ ഇരിക്കുകയല്ലേ. അങ്ങനെ ഒന്നും അവൾ ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് നമ്മൾ അറിയുന്നത്? ഒന്നും പറഞ്ഞിട്ടില്ല, ഒരു വക പോലും ആ കുട്ടി എൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല. അവിടെ വേറെ ഒരു കാര്യവും എൻ്റെ കൂടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ എനിക്കൊന്നും ഒരു അറിവും ഇല്ല. മദ്യപിച്ചെന്ന് പറയുന്നുണ്ട്, ഇപ്പൊ മാസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ ആ ഒരു സ്മെൽ ഉണ്ടായിട്ടുണ്ട് എന്നാ പറയുന്നത്. അപ്പൊ മദ്യപാനത്തിലേക്ക് കടന്ന കാര്യം അങ്ങനെ എന്തെങ്കിലുമൊക്കെ? ഇല്ല ഇല്ല, ചിലപ്പോൾ ഇവർക്ക് ഡ്രിങ്ക്സ് കൊടുത്തതായിരിക്കും, അതിൽ ചിലപ്പോൾ എന്തെങ്കിലും ഇവമാര് കലർത്തി കൊടുത്തതായിരിക്കാം. അല്ലാതെ അവൾ മദ്യപാനകാരിയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. എൻ്റെ വീട്ടിൽ ആരും മദ്യപിക്കാറില്ല, അപ്പം ആ കുട്ടി ഇവിടെയും മദ്യപാനമില്ല. അപ്പം പിന്നെ എങ്ങനെ ഞാൻ പറയും മദ്യപാനിയാണെന്ന്? ഒരിക്കലും ഇല്ല, ആ കുട്ടി അങ്ങനെയൊന്നും ചെയ്യില്ല. പിൻസീറ്റിലാണ് ഇരുന്നത്. ഇപ്പം ഫ്രണ്ടിലിരുന്നെന്ന് കുറേ പേര് പറയുന്നു, ബാക്കിലിരുന്നില്ല എന്ന് പറയും. എന്തോ കുട്ടി പറഞ്ഞ് വണ്ടി എടുക്കാൻ പറഞ്ഞെന്ന് പറയുന്നു. നമ്മളെന്താ വിശ്വസിക്കേണ്ടത്? ഈ കുട്ടി ഒരിക്കലും എന്നോട് വേറൊരാൾ ഈ കുട്ടി അന്വേഷിച്ച് പോയപ്പം കരഞ്ഞു പറയായിരുന്നു, ഞാൻ പെട്ടുപോയി, പിന്നെ എന്നെ രക്ഷിക്കണം, ഞാൻ പെട്ടുപോയതാണ്, എന്നെ പെടുത്തിയതാണ്, എൻ്റെ ആഭരണങ്ങളെല്ലാം ഉരി വാങ്ങാൻ വേണ്ടി അവൻ എൻ്റെ കൈയിനെ പിടിച്ച് തിരിച്ചു, എൻ്റെ കഴുത്തിലൊക്കെ പിടിച്ച് നിൽക്കാൻ ശ്രമിച്ചതിൽ അടയാളങ്ങളുണ്ട്. ഞാൻ കഴുത്തിൽ അടയാളങ്ങളുണ്ട്. ആ കാണാൻ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു കൊച്ചു പെട്ടുപോയതാണെന്ന് പറയാണ്, ഇനി എന്ത് ചെയ്യാൻ, എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണേന്ന് പറഞ്ഞ് അവൾ കരഞ്ഞു പറയായിരുന്നു. കരഞ്ഞു പറഞ്ഞ ആ കുട്ടി അവൾ നാട്ടിൽ വരാൻ വേണ്ടി ആഭരണം എടുത്ത് തരാനായിട്ട് അവൻ്റെ കൂടി ചോദിച്ചതായിരിക്കും, എനിക്ക് നാട്ടിൽ പോകണം, എൻ്റെ കുഞ്ഞിനെ കാണണം, അമ്മ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടി ആ കുട്ടി ഇവൻ്റെ കൂടി ചോദിച്ചപ്പോൾ ഇവൻ ചിലപ്പോൾ ആ കുട്ടിയെ ആക്രമിച്ചതായിരിക്കാമെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഇത് അജ്മലിൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയെയാണ് ശരിക്കും ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഓണ ദിവസം മദ്യപിച്ച് ശ്രീകുട്ടി അവരുടെ വീട്ടിലേക്ക് പോയെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലും എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ഇല്ല, അത് പോയിട്ട് ആ കുട്ടി വെളിയിൽ ഒരു വീടെടുത്തിട്ടുണ്ട്, വാടകയ്ക്ക് എടുത്തിട്ടുണ്ടെന്നൊക്കെ പറയുന്നു. ഒരിക്കലും ആ കുട്ടിക്ക് വെളിയിൽ പോകാനുള്ള സമയം കിട്ടാറില്ല. ആ ഹോസ്പിറ്റലിൻ്റെ ഒരു റൂം ഈ കുട്ടിക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ അവിടെ ആഴ്ചതോറും മാസം തോറും ഒക്കെ അവൾ ഇവിടെ വരികയും നമ്മൾ അങ്ങോട്ട് പോയി ഈ കുട്ടിയെ കാണും, ഈ കുട്ടിക്ക് അമ്മയെ കാണണമെന്ന് പറയുമ്പോൾ നമ്മൾ ഉടനെ ഇവിടെ നിന്ന് യാത്രയായിരിക്കും. അങ്ങനെ ആ റൂമിൽ ഞാൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ താമസിച്ചിട്ടുണ്ട്. വൈകുന്നേരമാണ് ഞാൻ അവിടെ നിന്ന് വരുന്നത്. അങ്ങനെ ആ റൂമിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ അവിടെ ചെന്ന് എല്ലാം സെറ്റ് ചെയ്തിട്ട് വന്നതാണ്. അവിടെ ബാത്റൂം അറ്റാച്ചാണ്, അവൾക്ക് രണ്ട് ബെഡുണ്ട്. നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഒരു റൂം വാടകയ്ക്ക് എടുക്കും പോലത്തെ എല്ലാ സെറ്റപ്പും ഒറ്റയ്ക്കാണ്. അവൾ ഒറ്റയ്ക്കാണ് ആ റൂമിൽ, വേറെ ആരും ആ റൂമിൽ അവൾ വരുത്തിയിട്ടില്ല. ഞാൻ ചോദിക്കും മക്കൾ ഇവിടെ റൂമിലായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ട്സിനെ ഞാൻ ഈ റൂമിനകത്ത് കയറ്റില്ല, അങ്ങനെ ഒരു ബാഡ് ഇംപ്രഷൻ വരാൻ പാടില്ല, അമ്മ നമ്മളിവിടെ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ എന്നൊക്കെ ഞാൻ അതെല്ലാം കിണ്ടി ചോദിച്ചിട്ടുണ്ട്. ഇവിടെ ഇവിടെ ആരെങ്കിലും വരുമോ, എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ ഇവിടെ കയറ്റി ഇവിടെ വരുമോ, എൻ്റെ ലേഡീസൊക്കെ, ഞാൻ അവരാരും ഈ റൂമിൽ കയറ്റിയിട്ടില്ല അമ്മ, ഞാൻ മാത്രമാണ്, എൻ്റെ ലോകമാണ് ഇതിനകത്ത്.
ഞാൻ ആരെയും കയറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കുട്ടിയുടെ അച്ഛൻ കാണാൻ വേണ്ടി പോയില്ലേ? അതിൻ്റെ ഇടയ്ക്ക് കാണാൻ പോയപ്പോഴൊക്കെ ആ കുട്ടിയുടെ ദേഹത്ത് ഈ ആഭരണമെല്ലാം ഉണ്ടായിരുന്നു. അപ്പം ഇത് ഈ രണ്ട് ദിവസം ഈ ഓണത്തിൻ്റെ അന്നാണോ പിടിച്ചു വാങ്ങി, അത് അതിന് രണ്ട് ദിവസത്തിന് മുമ്പേ വാങ്ങിച്ചതാണോ എന്താണെന്നൊന്നും മോളെ എനിക്കറിയില്ല. ഞാൻ പോയി കണ്ടില്ല. കൊച്ചിന് സീരിയസ് ആയിട്ട് കിടക്കയല്ലേ, അതിനെ എല്ലാം കൊണ്ടും പനിയും അമ്മയെ കാണാത്തത് കൊണ്ട്. ആ ചേട്ടൻ പോയില്ല, ഇതുവരെ പോയില്ല. എന്തോ എനിക്കറിയില്ല മോൻ ചേട്ടൻ, എൻ്റെ ഒരു ഞാനൊന്നും ചോദിച്ചില്ല. ഉയർന്നുവരുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. അവര് മാന്യമായ ഒരു ഫാമിലിയാണ്. അവർക്ക് ഈ മാധ്യമങ്ങൾ, അയാൾക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? ഈ മാന്യമായി ജീവിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഇതിലൊക്കെ വന്ന് അവർ എന്തെല്ലാം ആക്ഷേപങ്ങളാണ് ഇതിൽ വരുന്നത്. അദ്ദേഹത്തിന് അത് താങ്ങാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങളോട് വരാത്തത്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറയാമല്ലോ. നമ്മളെ വിളിക്കുമല്ലോ അവർ. ആ നിയമപരമായിട്ട് അതൊക്കെ പോട്ടെ എന്ന് അദ്ദേഹം പറയുന്നു. എല്ലാം നോക്കുന്നുണ്ട്. ഇവൻ്റെ പേരിൽ നമ്മൾ ഇതിൽ രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. ഈ കേസ് രജിസ്റ്റർ അജ്മലിന് എതിരായിട്ട് ഈ കുട്ടിയെ ഇത്രയും മൃഗീയമായിട്ട് ഈ കുട്ടിയെ ഇത്രയും കുഴിയിൽ വീഴ്ത്തിയതിന് അതിന് മറുപടി കൊടുക്കണ്ടേ? അത് നമ്മൾ ചെയ്യും. അത് ഇത് കഴിഞ്ഞിട്ട് മോളെ റിലീസാക്കിയതിന് ശേഷം നമ്മൾ അതിനുള്ള നടപടികൾ എടുക്കും. ആരോ കാണാൻ ചെന്ന സമയത്ത് ഭയങ്കര വിഷമത്തോടെ പറഞ്ഞു എന്ന് പറഞ്ഞു. എനിക്ക് എൻ്റെ അച്ഛനെ അമ്മയെ എനിക്ക് ഫേസ് ചെയ്യാൻ വയ്യ, ഞാൻ എവിടെയെങ്കിലും പോയി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കുട്ടി. അപ്പോൾ ആ പോയ ആൾ പറഞ്ഞു, അങ്ങനെയൊന്നും ചെയ്യല്ല മക്കളെ, നിന്നെ അവർ സംരക്ഷിക്കും. നീ ഇങ്ങനെയും വലിച്ചിട്ട് കൊണ്ടുപോയി ഒരു കുട്ടിയായിട്ട് പോലും അവർ MBBS പഠിപ്പിച്ചു, ഈ നിലയിൽ നിന്നെ ആക്കി, നീ ഇനി എന്തിനാണ് വിഷമിക്കുന്നത്? അവരിനിയും നിന്നെ സംരക്ഷിക്കും. അവരുടെ മാനസിക നീ മനസ്സിലാക്കണ്ടേ? നീ ഇങ്ങനെ മരിച്ചു കളയാന്നൊക്കെ പറയുന്നത് വെറുതെ പറയാതെ അവരെ വേദനിപ്പിക്കാതെ എന്ന് തന്നെ പറഞ്ഞിട്ട് വന്നു. ഉണ്ട്. എനിക്ക് വിലമായ സംശയം, ഇവളെ വിളിച്ചിറക്കി കൊണ്ടുപോയ ആ അഫീഷ് രാജാണ് ഇതിൻ്റെ ബാക്കിൽ. അതിന് യാതൊരു സംശയമില്ല. കാരണം അതിന് കാരണമെന്ന് പറയുന്നത് ഇവൻ സീരിയലിൽ ഡയറക്ടറാണ്, അഭിനേതാവാണ് എന്നൊക്കെ പറഞ്ഞാണ് ഈ കുട്ടിയെ പരിചയപ്പെട്ടത്. അപ്പം ഇവൻ സീരിയലിൽ എന്തോ ഹോഴ്സിൻ്റെ റൈഡിങ്ങൊക്കെ നടത്തുന്നുണ്ടെന്നൊക്കെ ഇപ്പം പറയുന്നുണ്ട്. അപ്പം അതുമായി സംബന്ധിച്ച് നമുക്ക് നോക്കുമ്പം തീർച്ചയായിട്ടും ഇവൻ തന്നെയാണ് ഇതിൻ്റെ ബാക്കിൽ കളിക്കുന്നതെന്നുള്ളതിന് 100% അവനെ പിടിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ, ഈ അഫീഷ് രാജിനെ വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ എല്ലാം വിളിച്ചെത്ത് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്കറിയില്ല അവൻ എവിടെയാണെന്നുള്ളത് അറിയില്ല എനിക്ക്. ആ ഇല്ല, ഇതിൻ്റെ ഇടയ്ക്ക് അവൻ ഈ ഓണത്തിൻ്റെ പിറ്റേ ദിവസം ഇവൻ ഇവിടെ വന്ന് വൈകുന്നേരം വന്നിട്ട് എൻ്റെ കുട്ടിയെ എനിക്ക് വേണം, എൻ്റെ കുട്ടിയെ കൊണ്ടുപോകാനാണ് ഞാൻ വന്നത്. ഞാൻ ചോദിച്ചവൻ്റെ കൂടെ നീ എല്ലാം ചെയ്ത് കൂട്ടിയിട്ട് നീ കുട്ടിയെ എടുക്കാൻ വന്നോ എന്ന് ഞാൻ അവൻ്റെ കൂടെ ചോദിച്ചപ്പോൾ അവൻ തിരിഞ്ഞ് നടന്നങ്ങ് പോവുകയും ചെയ്തു, പിന്നെ ഇവിടെ നിന്നില്ല. അല്ല, ഇവളുമായിട്ട് ഇവള് ബ്ലോക്ക് ചെയ്ത് എത്രയോ കാലം കൊണ്ട് വെച്ചിട്ടുണ്ട്. അത് സിസിലിപുരമാണ്. അവൻ അവിടെ ഒന്നും കാണൂല. അവനിങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് അവൻ. വീട്ടിലൊന്നും കാണുന്ന ഒരു തീർച്ചയായിട്ടും ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഇതിൻ്റെ ബാക്കിൽ ഈ അഫീഷ് രാജന്, അവനെ കൊണ്ടുവന്ന ഇതെല്ലാം തെളിയും, ഉറപ്പാണ്. തെരഞ്ഞെടുത്തതാണ് ഇവർ. ഈ അഫീഷ് രാജ് എന്ന് പറയുന്ന വെട്ടുകേസിലൊക്കെ ഒരു പ്രതിയായിരുന്നാണ് ഇവൻ. ഗുണ്ടായുസമായിട്ട് നടന്നവനാണ്. സിസിലിപുരത്ത് പോയി അന്വേഷിക്കുമ്പോൾ അറിയാം ഇവൻ ആ ഒരു കേസ് സംബന്ധമായാണ് നമ്മുടെ വീട്ടിൽ വന്നത്. അത് ഞാൻ എല്ലാ മാധ്യമങ്ങളോടും പറഞ്ഞിട്ടുണ്ട്. അത് കാരണമാണ് അവൻ ഇവിടെ നമ്മളുമായിട്ട് പരിചയപ്പെട്ടത്. അപ്പം അവൻ ഈ ഇവൻ തന്നെയാണെന്നുള്ളതിന് 100% ഞാൻ വിശ്വസിക്കുന്നു. പോലീസ് കണ്ടുപിടിക്കട്ടെ, അവർക്ക് നിയമങ്ങളുണ്ടല്ലോ, നിയമങ്ങൾ കണ്ടുപിടിക്കട്ടെ. മാധ്യമങ്ങൾ ഒന്ന് പറയും, വേറെ ഒന്ന് പറയും, അതൊക്കെ കേട്ട് എന്തിനാണ്? സമൂഹം പോലും എന്നെ പരിഹസിക്കുന്നുണ്ട്. ഞാൻ സത്യസന്ധമായ എല്ലാം പറയുമ്പോൾ ആ അമ്മ പറ കാരണമാണ് ആ കുട്ടിയെ കൂടി പുറത്തിറക്കാൻ പറ്റാതെ ആകുന്നതെന്ന് ഇപ്പം സമൂഹത്തിൽ പറയുന്നുണ്ട്.
എൻ്റെ ഒരു സങ്കടവും വെപ്രാളവും കൊണ്ട് ഞാൻ ഇവൻ ചെയ്തു കൂട്ടിയതെല്ലാം ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നു. അത് ഇപ്പം അത് മാധ്യമങ്ങളിൽ കൂടെ വന്നപ്പോഴാണ് ഞാൻ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആവശ്യമില്ലാത്ത സംസാരമൊന്നും നമ്മൾ ഇനി സംസാരിക്കേണ്ട. അതെല്ലാം കണ്ടുപിടിക്കേണ്ടത് അത് പോലീസാണ്. നമ്മൾ മാധ്യമങ്ങളിലൂടെ ഇരുന്ന് അതും ഇതും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് ഞാനിത് കൂടുതലൊന്നും മക്കളോട് പറയുന്നില്ല. അത് പോലീസ് കണ്ടുപിടിക്കട്ടെ.